to Mahakasham Vare Yendan Narayan Dahikyum Pinjo Managal Kamradam Pagarum Sanjita Samskriti Tannuravi അതിജീവനത്തിന്റെ വിജയഗാഥകളുമായി മുന്നേറുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ 3-യിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഏറെയാണ്. അതിന്റെ നേർക്കാഴ്ചകളാണ് ഹരിത വിദ്യാലയത്തിന്റെ ഓരോ എപ്പിസോഡും. ഇന്ന് ഈ യാത്രയിൽ നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് SOHS ആണ്. സ്കൂളിന്റെ വീഡിയോ പ്രൊഫൈൽ കണ്ട് മടങ്ങി വരാം. മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ അരീക്കോടിനെ അടയാളപ്പെടുത്തിയതിൽ നേതൃപരമായ പങ്കുവഹിച്ച വിദ്യാലയമാണ് സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 2839 കുട്ടികൾ പഠിക്കുന്നു. കുട്ടികളിൽ നൂതനമായ ആശയങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും അടൽ ടിങ്കറിംഗ് ലാബും പ്രവർത്തിക്കുന്നു. കരകൌശല വസ്തുക്കളുടെ നിർമ്മാണവും പരിശീലനവും സ്കൂളിലുണ്ട്. കുട്ടികളുടെ കലാപരിശീലനവും കായിക പരിശീലനവും അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ചുറുചുറുക്കോടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന കുട്ടിക്കൂട്ടമാണ് ലിറ്റിൽ കൈറ്റ്സ്. അമ്മ അറിയാൻ, സ്പർശം, ലൈബ്രറി ഡിജിറ്റലൈസേഷൻ, സ്കൂൾ വിക്കി അപ്ഡേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ക്ലബ്ബ് സ്കൂളിൽ സജീവ സാന്നിധ്യമാണ്. UP വിഭാഗത്തിലെ EQ-വിന് കീഴിൽ ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സ്പെൽബി, സ്കൂൾ റേഡിയോ എന്നിവയും EQ-വിന് കീഴിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളാണ്. സ്കൂളിനെ മോഡിയോടെ നിലനിർത്താൻ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഹൈടെക് സങ്കേതങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ക്ലാസ് മുറികൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടന്നുവരുന്നതിനാൽ മികച്ച ഫലമാണ് കുട്ടികളിൽ നിന്നും ലഭിക്കുന്നത്. വിക്ടേഴ്സ് ക്ലാസുകൾക്ക് സപ്പോർട്ടിംഗ് നൽകുന്നതിനു വേണ്ടി ഒലാബ് 2.0 എന്ന അക്കാദമിക പദ്ധതി നടപ്പിലാക്കി. സ്വാതന്ത്ര്യ ദിനാഘോഷം, അധ്യാപക ദിനാചരണം, കായിക ദിനാചരണം, മാത്സ് ക്ലബ് ട്രൂപ്പ് തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റുഡിയോയിൽ നിന്നും ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്തു. കുട്ടികളിൽ കാർഷിക സംസ്കാരം ഊട്ടിയുറപ്പിക്കുന്നതിന് കതിര്, ബിരിയാണി പാഠം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ തടയണ നിർമ്മിച്ചു നൽകി. സ്കൂളിലെ കാഴ്ച പരിമിതിയുള്ള +2 വിദ്യാർത്ഥി യു നജാഹ് എഴുതിയ വർണ്ണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന വൈറ്റ് കെയിൻ ദിനാചരണ പരിപാടിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ കൈപുണ്യം ഫുഡ് ഫെസ്റ്റിവലിൽ വെറും 5 മണിക്കൂർ കൊണ്ട് 25 ലക്ഷം രൂപ സമാഹരിക്കുകയും 7 സഹപാഠികൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. ഉപ്പിലിട്ട ഓർമ്മകൾ, അന്താരാഷ്ട്ര വയോജന ദിനാചരണം 2 തലമുറകളെ ഇഴയടുപ്പത്തോടെ കണ്ണിച്ചേർക്കുന്ന ഹൃദയ പദ്ധതിയാണ്. ദണ്ഡിയാത്രയുടെ പുനരാവിഷ്കാരം ചരിത്രത്തിന്റെ നേർക്കാഴ്ചയായി. ഇക്കാലയളവിൽ നിരവധി അംഗീകാരങ്ങളും സ്കൂളിനെ തേടിയെത്തി. USS നേട്ടത്തിൽ സ്കൂൾ സംസ്ഥാനത്ത് ഒന്നാമതെത്തി. കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡുമായി ചേർന്ന് നടപ്പിലാക്കിയ അഭിമാന പദ്ധതിയാണ് സിംബയോസിസ്, ദ സ്കൂൾ ഓഫ് ടുഗേദർനെസ്. പദ്ധതിക്ക് കീഴിൽ ഇവിടുത്തെ കുട്ടികളും കാഴ്ച പരിമിതിയുള്ള കുട്ടികളും ചേർന്ന് ബഡ്ഡി പേയേഴ്സ് ആയി ഒന്നിച്ച് വളരാനുള്ള വേദിയൊരുക്കി. ജ്യോതിർഗമയ, ചാരിറ്റി, വിഡോ എംപവർമെന്റ്, അക്കാദമിക അംഗീകാരം തുടങ്ങിയവ ചില പ്രവർത്തന മേഖലകളാണ്. പ്രൗഢം പദ്ധതിക്ക് കീഴിൽ കെട്ടിലും മട്ടിലും പുതുമോടിയോടെ തയ്യാറെടുക്കുകയാണ് ഓറിയന്റൽ സ്കൂൾ വരുംകാല തലമുറയുടെ ജീവിത സാക്ഷ്യത്തിനായി. വിദ്യാലയത്തെ മനോഹരമായി നിലനിർത്താൻ കുട്ടികൾ നേതൃത്വം നൽകുന്ന സ്കൂൾ മൈ സെക്കൻഡ് ഹോം പോലുള്ള നൂതനമായ പ്രവർത്തനങ്ങളുമായാണ് ഈ വിദ്യാലയം എത്തിയിരിക്കുന്നത്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ ജൂറി പാനൽ തയ്യാറാണ്. സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ജൂറിയെ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറിയും തമ്മിലുള്ള വിശദമായ ചർച്ചയാണ്. കടക്കാം ചർച്ചയിലേക്ക്. നിങ്ങൾ ഭയങ്കര തകർപ്പൻ ആൾക്കാരാണല്ലേ. ഇതുവരെ കുറെ കാര്യങ്ങൾ ചെയ്തു,
ഇനിയും ചെയ്യാനായിട്ട് വമ്പൻ പദ്ധതികളൊക്കെയാണ് മുന്നിൽ അല്ലേ. അപ്പൊ ഞങ്ങൾ വീഡിയോയിൽ കണ്ടതല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി എച്ച് എമ്മിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഏറെ പരിപാടികളുണ്ട്, ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒന്ന്, 2019 മലബാറിൽ പ്രത്യേകിച്ചുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശത്തൊക്കെയുള്ള LP UP സ്കൂളുകളിലെ അവരുടെ ലൈബ്രറി, സ്കൂൾ ലൈബ്രറിയൊക്കെ നശിച്ചു പോയപ്പോൾ ഞങ്ങളുടെ രക്ഷിതാക്കളും ഞങ്ങളുടെ സന്നദ്ധ സംഘടനകളൊക്കെ ഒന്നിച്ച് ചേർന്ന് അവിടെ ആ സ്കൂളുകളിൽ, ഏതാണ്ട് 20 സ്കൂളുകളിൽ ലൈബ്രറി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഏതാണ്ട് 20,000 rupees വില വരുന്ന 20 സ്കൂളുകൾക്ക് ഞങ്ങൾ പുസ്തകങ്ങൾ നൽകി ലൈബ്രറി ശക്തിപ്പെടുത്തി. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതേപോലെ തന്നെ ഈ ഏറ്റവും ഞങ്ങളുടെ വിദ്യാർത്ഥിയായ യു നജാഹ് എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. ശരി, അപ്പം ബാക്കി ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചറിയാം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ വലിയൊരു സംഭവമല്ലേ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. അപ്പം നിങ്ങളുടെ ഈ പഠനം അല്ലെങ്കിൽ പഠന നിലവാരം, നമ്മൾ പറയില്ല അക്കാദമിക നിലവാരം, അതൊക്കെ നമുക്കറിയണ്ടേ? മറ്റു പല കാര്യങ്ങളും അറിയാനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ തുടക്കമായിട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളതാവാം അല്ലാതെ നിങ്ങൾ പുറമേ വായിച്ചതാവാം, ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയെക്കുറിച്ച് ഒരു 3 sentences പറയണം. ആദ്യം ആരാ റെഡി ആവുന്ന അവർ മൈക്ക് കൊടുക്കും. മോളുടെ കയ്യിൽ, മോളുടെ പേര് പറയൂ. എന്റെ പേര് ഹെനൻ മറിയോ. പറയൂ. ഞാനിപ്പം ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോസഫ് അന്നംകുട്ടിയുടെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകമാണ്. ഞാനിത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാൻ 6ാം ക്ലാസ്സിലിരിക്കുമ്പോഴാണ്. ആ പുസ്തകം ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എഴുതിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിൽ അത്രയും വാല്യുവൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഒരു നമ്മൾ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സാധാരണയായിട്ട് നടന്ന ഒരു കാര്യത്തെ പോലും അദ്ദേഹം ഒരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് ജോസഫെ, എനിക്ക് നിന്നെയാണ് ഈ കൂട്ടത്തിൽ പേടി, നിന്നോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ എപ്പോഴും പലപ്പോഴും ചിന്തിക്കാറുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ 2017 ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ ആം ദ ചേഞ്ച്. വളരെ നന്നായി. ഇനി ആരെങ്കിലും പറയൂ, ഇനി ആരാ ഉള്ളത്? എൻ്റെ പേര് ഹൃദ്യ സുരേഷ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവീൽ മരണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചാണ് ഞാനത് വായിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം എഴുത്തുകാരനെ പരിചയപ്പെടുത്തുക എന്നാണ്. ബെന്യാമിൻ അറ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ്. എങ്ങനെയൊക്കെ? എഴുത്തുകാരൻ നിലയിലും ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അതെ. പിന്നെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? JCB അവാർഡ്സ് പോലെയുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന നോവല് ഒരുപാട് പ്രസിദ്ധമായ ഒരു നോവലാണ്. മതി, അത്ര മതി. ഇനി വേറെ ആരെങ്കിലും കൂടെ പറയും. മാം, എന്റെ പേര് നജാഹ്. ഞാൻ +2 ഹ്യൂമാനിറ്റീസിലാണ് പഠിക്കുന്നത്. പറയും, മോൻ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയെ. ഞാൻ അവസാനമായിട്ട് വായിച്ച പാഠം ഒന്ന്, ആത്മവിശ്വാസം. അത് എഴുതിയിട്ടുള്ളത് ലിബിൻ രാജ് IAS. അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിലല്ല അറിയപ്പെടുന്നത്, ഒരു സീനിയർ ഓഫീസറാണ്, IAS നേടിയ ആളാണ്. മാത്രമല്ല നല്ലൊരു എഴുത്തുകാരനാണ്. ഈ പുസ്തകത്തില് ആത്മകഥയാണ്. എന്റെ ജീവിതം പോലെ തന്നെ ഇടക്ക് വെച്ച്, അദ്ദേഹത്തിന് പരിമിതിയല്ലായിരുന്നു, ജീവിത സാഹചര്യം വളരെ മോശമായിരുന്നു. അതിനിടയിലും എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് തൻ്റെ IAS എന്ന സ്വപ്നം അദ്ദേഹം നേടിയെടുത്തു. എപ്പോഴും പഠിക്കണം പഠിക്കണം എന്നൊരു ചിന്തയായിരുന്നു. ശരിക്കും ആ പുസ്തകം വായിച്ചപ്പോൾ പാഠം ഒന്ന്, പേര് പോലെ തന്നെ പാഠം ഒന്ന് ആത്മവിശ്വാസം, അത് പാഠം രണ്ട്, എല്ലാവർക്കും അതൊരു പ്രചോദനവും, മാത്രമല്ല എല്ലാവരെയും തങ്ങളുടെ സ്വപ്നം നേടിയെടുക്കണം എന്നുള്ളൊരു ഒരു ചിന്തയിലോട്ട് പ്രാർത്ഥനാക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഈ പാഠം. ഞാനത് വായിച്ചിട്ടില്ല, ഞാനത് വായിക്കാം. മോന്റെ പേര് പറയും. AJS റഹ്മാൻ. ഞാൻ വായിച്ച ബുക്ക് ട്രൂലി ഡിവിയസ് എന്ന ബുക്കാണ്. ഈ ട്രൂലി ഡിവിയസ് എന്ന ബുക്ക് എഴുതിയത് മൊറിൻ ജോൺസൺ ആണ്. ഈ മൊറിൻ ജോൺസൺ ഈ ബുക്ക് എഴുതാൻ കാരണം തന്നെ അഗാത്ത ക്രിസ്റ്റിയുടെ ബുക്കുകൾ വായിക്കുമായിരുന്നു, ഷെർലോക്ക് ഹോംസിന്റെ. അപ്പം അങ്ങനെ മൊറിൻ ജോൺസൺ ബുക്ക് എഴുതി ന്യൂയോർക്ക് ടൈംസിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് അത് മാറി. ശരി, അതൊരു യങ് അഡൽട്ട് ഫിക്ഷൻ പോലെ അല്ലേ. ശരി, മോളോ, മോളുടെ പേര് ഹിത.
ഞാൻ ലാസ്റ്റ് ആയിട്ട് വായിച്ച ബുക്കിന്റെ എഴുത്തുകാരനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ലാസ്റ്റ് ആയിട്ട് വായിച്ച ബുക്ക് അൽജിബ്ര എന്ന് പറഞ്ഞ ബുക്കാണ്. അത് ആര് എഴുതിയത്? നമ്മളെ നിക്കോൾസ്കി പൊട്ടപ്പാവോട് ചേർന്ന് എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇപ്പൊ ഒരു അമേരിക്കൻ മാത്തമാറ്റീഷ്യൻ ആണ് നിക്കോൾസ്കി. അയാളുടെ ചെറുപ്രായത്തിൽ തന്നെ മാത്തമാറ്റിക്കൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് മാത്തമാറ്റിക്കൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എന്നാലും മോളും കാരണം ഞാനും ഒരു പുതിയ പുസ്തകം പരിചയപ്പെട്ടില്ല. മോനോ, മോന്റെ പേരെന്താ? എന്റെ പേര് അൻസിൽ റഹ്മാൻ. ഞാൻ ഒരു ബുക്ക്, ആ ബുക്ക് ഫുള്ള് വായിച്ചിട്ടില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഇത് കണ്ടിട്ട് പ്രചോദനമായതാണ്. ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു മനുഷ്യൻ. മുഴുവൻ വായിച്ചു തീർക്കണം കേട്ടോ. പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അത് വായിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്യൂ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ, വളരെ സന്തോഷം. നിങ്ങൾക്കൊക്കെ വായനയുടെ ഒരു തുടക്കം ഉള്ളിലുണ്ട്, അതൊന്ന് ഊതി കത്തിച്ചാ മതി കേട്ടോ. ഓക്കെ. എന്താ നിങ്ങൾ എന്താ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ മാത്തിന്റെ എന്താ പരിപാടി? ട്രൂത്ത് ആരാ പറഞ്ഞുതരും? ഇതില് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇപ്പൊ മുമ്പ് നടന്നൊരു പ്രോഗ്രാം ആണ് മാത്സ് ക്യാമ്പ് എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ സ്കൂൾ, ഞങ്ങളെ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും LP UP HS HSS വിഭാഗത്തിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, അതായത് രണ്ട് സ്റ്റുഡൻസ് ഉള്ള ഒരു ടീമായിട്ടാണ് പങ്കെടുത്തത്. അപ്പൊ അതില് കുട്ടികൾ വെച്ചിട്ടുള്ള ഒരു ക്യുസ് എന്ന് പറയാൻ പറ്റില്ല, ക്യുസ് അല്ല, അത് ഒരു വേറൊരു മോഡൽ. ലൈക് ക്യുസ് ഉണ്ട്, അതില് ആക്ടിവിറ്റി റൗണ്ട് ഉണ്ട്, വിഷ്വൽ റൗണ്ട്. ഏതായാലും ന്യൂമറിക്കൽ എബിലിറ്റി വർദ്ധിപ്പിക്കാനല്ലേ അല്ലേ? ഞാൻ നടത്തിയിട്ടുള്ള ഞാനത് വേറെ വല്ല സവിശേഷമായ പദ്ധതിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്. മോള് പുസ്തകം വായിച്ചല്ലോ, മാത്തുകാരനെ പറഞ്ഞല്ലോ. പൊതുവെ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ശാസ്ത്രം ഉദാഹരണം പറയും, സാമൂഹ്യശാസ്ത്രം ഉദാഹരണം പറയും, ഭാഷയെന്ന് ഇഷ്ടം പോലെ ഉദാഹരണം പറയും. കുറേ ഉദാഹരണങ്ങൾ പ്രസംഗിക്കുമ്പോഴും പൊതു അവതരണത്തിന് ബാക്കിയുള്ളവരൊക്കെ പറയാം, എനിക്ക് ഏറ്റവും വിഷയം പേടിയുള്ള വിഷയം കണക്കാണെന്ന് പറഞ്ഞിട്ടാ പൊതുപ്രസംഗകർ മുഴുവൻ തുടങ്ങുക. അപ്പോഴാണ് ഇവിടെ ഒരു കുട്ടി ഏതാ വായിച്ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു മാത്ത് പുസ്തകവും ഒരു മാത്തിൻ്റെ എന്താ ഓദറിയും പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ വേറൊരു രസം പറയാം, ഈ മാത്ത് ഒരുപാട് എഴുത്തുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാള പുസ്തകത്തിൽ എവിടെയെങ്കിലും കണക്ക് കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഉദാഹരണം പറ. ബാല്യകാല സഖിയില് ഒന്നും ഒന്നും എത്ര ചോദിക്കുമ്പോ വലിയ ഒന്നെന്ന് പറയുന്നുണ്ട്. ഒന്നും ഒന്നും വലിയ ഇമ്മിണി വലിയ ഒരു ഒന്ന്. ഇമ്മിണി വലിയ അങ്ങനെയാണ് ശരിക്കും. ഒന്നും ഒന്ന് എപ്പോഴെങ്കിലും ഇമ്മിണി വലിയ ഒന്നാവോ? ഇല്ല, അതില് സ്റ്റോറിയില് പറയണത് എന്താ വെച്ചാൽ, ഒരു പുഴ ഒരു പോയി കൂടുമ്പോ വലിയ പുഴ ആവെന്നുള്ള ഓർമ്മയിലാണല്ലോ പറയുന്നത്. മാത്തിൽ എപ്പോഴെങ്കിലും ഒന്നും ഒന്നും കൂടുമ്പോ വലിയ ഒന്നാവോ? ഇല്ല. ഏ, ഒന്നൊന്നും രണ്ടല്ലേ? ഈ ക്രിയേറ്റീവ് റൈറ്റിംഗില് പലപ്പോഴും മാത്തിന്റെ ലോജിക്കും സാഹിത്യത്തിന്റെ സൗന്ദര്യം കൂടി ഒന്നിച്ചു വരും. ചെറിയൊരു ഉദാഹരണം പറയാം, സീരാധാകൃഷ്ണനെ കേട്ടിട്ടുണ്ടോ? മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ള നോവൽ കേട്ടിട്ടുണ്ട്. അതില് നായകനുണ്ട് മുൻപേ പറക്കുന്ന പക്ഷികളിൽ, അദ്ദേഹത്തിന്റെ പേര് അർജുനൻ എന്നാണ്. അദ്ദേഹം ഇങ്ങനെ വീട്ടിലെ പ്രയാസങ്ങളൊക്കെ വെച്ച് ഈ നക്സൽ പ്രസ്ഥാനത്തിലൊക്കെ പോയി നന്നായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, വിശദമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാ ജനാധിപത്യത്തിലെ മൂന്ന് ഘടകങ്ങൾ? ഒരു സംഗതി ശരിയാണ്. ഏത്? ഭരണ പിന്നെ ലെജിസ്ലേറ്റീവ്, നിയമനിർമ്മാണം നടത്തുന്ന ലെജിസ്ലേറ്റീവ് എവിടെ ഉണ്ട്? മുകളിലുണ്ട്. അധികാരം, പവർ ഇരിക്കുന്ന സാധനം അവിടെ മുകളിലുണ്ട്. പിന്നെ ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, അതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ മൊത്തം സംവിധാനത്തെ. അതിൽ ഏറ്റവും പ്രധാനം അധികാരം. ഇന്ത്യയിൽ അധികാരത്തിൽ എത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് സംഗതികളാണ് ഏതൊക്കെ? ജനം, പൊളിറ്റിക്കൽ പാർട്ടീസ്, അധികാരം. സീരാധാകൃഷ്ണൻ പറയണത് ജനാധിപത്യത്തിലെ ഒരു ത്രികോണമായി സങ്കല്പിച്ചാൽ ഇത് മൂന്നുമാണ് ആ ത്രികോണത്തിന്റെ മൂലകൾ, ശീർഷങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇതിങ്ങനെ മൂന്നും മൂന്നായിട്ട് നിന്നാൽ ജനാധിപത്യം സാർത്ഥകമാവില്ല, പകരം ആ മുകളിലത്തെ പോയിന്റ് ഉണ്ടല്ലോ അത് കൊലീനിയർ ആവണമെന്നാ പറഞ്ഞത്. എന്താ കൊലീനിയർ ആവുക? ഒരേ ലൈനിലെ മൂന്നെണ്ണായി വരണം എന്നാ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ അതിൽ മാത്തും വന്നു, സാമൂഹ്യശാസ്ത്രം വന്നു, രാഷ്ട്രീയം വന്നു. അപ്പൊ അത് വായിക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. വായനയെ ഒരു 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 നമ്മുടേതായ ഒരു ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ മാത്ത് പിന്നെ ഫെസ്റ്റിനൊക്കെ പോണ ആളുകളല്ലേ ഇഷ്ടം പോലെ, ഈ വർഷം നിങ്ങൾ എന്തിലാ പങ്കെടുത്ത്? അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ആ, മോളെടുത്ത് കൊടുക്കും. ഞാൻ ജിയോമെട്രിക്കൽ ചാർട്ടിനായിരുന്നു പങ്കെടുത്തിരുന്നത്. ചാർട്ടിനാണല്ലോ കഴിഞ്ഞ ദിവസം വന്ന ആൾ. പ്രോജക്റ്റ് ആരൊന്നും ആരും വരുന്നില്ല വർത്തമാനം പറയണെങ്കിൽ. ശരി, എന്താ ചാർട്ട്? എന്താ ഏതാ ചാർട്ടിൽ പങ്കെടുത്ത്? ജിയോമെട്രിക്കൽ ചാർട്ട്. ആ അതെ, ഏതാ പങ്കെടുത്ത്? എന്താ ചെയ്ത്?
ഞാൻ അത് ആദ്യം ആ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത് ഹെക്സഗൺ യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ വന്നിട്ടുള്ളത്. നമ്മുടെ മലപ്പുറത്തിന് തനതായിട്ട് മാത്തിൽ മാത്തമെറ്റിക്സിൽ എന്തെങ്കിലും കൾച്ചറോ പാരമ്പര്യമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ആലോചിച്ച് നോക്കണം കേട്ടോ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളും നമ്മുടേതായിട്ടുള്ള സംഗതികളും ഒക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഈ മാത്ത് ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ, വളരെ വർണ്ണാഭമാവും. നല്ല രീതിയിൽ നമുക്കതിനെന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ രസകരമായിട്ട് തോന്നുന്നു. നിങ്ങൾ ചില ദിനാചരണങ്ങൾ നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. വീഡിയോ കണ്ട ഒരു കാര്യം പറയാം, ദണ്ഡിയാത്ര ഇങ്ങനെ ഗാന്ധിജിയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ സ്കൂളിൽ ആചരിച്ചതാണോ, നടന്നതാണോ, അത് പുറത്തുനിന്നാണോ? അത് അതെ, ഞങ്ങളുടെ സ്കൂള് ഒരു ദണ്ഡിയാത്ര ഒരു പുനർനിർമ്മാണത്തിലൂടെ. ആ, വെരി ഗുഡ്. അത് നിങ്ങൾ നടത്തി, ഓർമ്മിപ്പിക്കലാണ് അല്ലേ, ഈ പഴയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ചരിത്രം. അത് ഏത് ദിവസമായിരുന്നു മോളെ? നടത്തിയിരുന്നത് ഒക്ടോബർ 2-നായിരുന്നു, ഗാന്ധി ജയന്തിക്കാണ് നടത്തിയത്. ശരിക്കുള്ള ദണ്ഡിയാത്ര ഏത് കൊല്ലം ഏത് ദിവസം ആയിരുന്നു? 1913 മാർച്ച് 12. മാർച്ച് 12 തുടങ്ങി എപ്പോൾ അവസാനിച്ചു? ഏപ്രിൽ 13 അവസാനിച്ചു. അത് എവിടെയാണ് ഈ ദണ്ഡി എന്ന് പറയുന്നത്? ഗുജറാത്തിൽ. അദ്ദേഹം തുടങ്ങിയത് എവിടുന്നാ? സബർമതി ആശ്രമത്തിൽ. സബർമതി ആശ്രമത്തിൽ തുടങ്ങി. പിന്നീട് അദ്ദേഹം ശബർമതി ആശ്രമത്തിൽ തിരിച്ചു വന്നോ? ദണ്ഡിയാത്ര കഴിഞ്ഞ് അദ്ദേഹം വന്നു? അല്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനുശേഷം എന്താണ് വേറെ ആരും പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് സബർമതി ആശ്രമത്തിൽ തിരിച്ചു വരുന്നോ, അതല്ലേ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ വളരെ നന്നായി അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്തതൊക്കെ, പക്ഷേ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഡെപ്തിൽ പോകാനുള്ള ഒരു അവസരമാണത്. അങ്ങനെ തന്നെ പോകണം. അതുകൊണ്ടാണ് ദിനാചരണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പഠിക്കാൻ നോക്കണം. അതിനാണ് എല്ലാ ദിനാചരണങ്ങളും ഈ തരത്തിലുള്ള കാര്യങ്ങളും ഒക്ടോബർ 2 നമ്മൾ ചെയ്യുന്നതൊക്കെ. അത് ഓർക്കുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന്, പൈതൃക നടത്തം എന്ന് കണ്ടു നിങ്ങളുടെ. എന്താണ് ഈ പൈതൃക നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് മുമ്പ് പോയത് കോഴിക്കോട്ടേക്കായിരുന്നു. ഒന്ന് കോഴിക്കോട്. കോഴിക്കോട്ട് എവിടെ പോയി? കോഴിക്കോട് ഞങ്ങള് SM സ്ട്രീറ്റിലൂടെ കയറി, അവിടെ പാർസി ടെമ്പിൾ, പിന്നെ ഇവിടെ SM സ്ട്രീറ്റിലൂടെ കയറി പോയ പാരടൈം പ്രതിമ അവിടെ വെച്ചിട്ടുണ്ടോ? എസ്കേപ്പറ്റക്കാട്. അതിന്റെ അവിടെ നിന്നാ തുടങ്ങിയത്. എന്താണ് അവിടെ വെക്കാൻ കാരണം? അദ്ദേഹം അവിടുത്തെ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. വെറുതെ അറിയപ്പെടുന്ന ആളാണോ അദ്ദേഹത്തിന്റെ? ഏത് എന്തെങ്കിലും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഈ എസ്കേപ്പ് ഒറ്റക്കാടിന് ഒരു സാഹിത്യ അക്കാദമി അവാർഡോ? അത് ഓക്കെ, അത് പോട്ടെ. ഇനി അടുത്തത് ഞാൻ വേറൊന്നിലേക്ക് വരികയാണ്. 2019 എന്തോ കാര്യം പറഞ്ഞു മാഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ, എന്താണ് അവിടെ നിങ്ങളൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതായിട്ട്? 2019 എന്താണ് നിങ്ങൾ അരീക്കോട് ഭാഗത്ത് ചാലിയാറിന്റെ മക്കൾക്ക് ഉണ്ടായത്, എന്താ പ്രശ്നം? അരീക്കോട് ഭാഗത്തുണ്ടായ പ്രളയത്തിൽ കുറെ സ്കൂളിലെ ലൈബ്രറി ഒക്കെ നഷ്ടപ്പെട്ടു പോയി, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ. അപ്പൊ ഞങ്ങളെ സ്കൂളിലെ വകയായിട്ട് PTA സോഷ്യൽ മീഡിയ വഴിയും പിന്നെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഒരു പൈസ എടുത്തിട്ട് ഓരോ സ്കൂളിലേക്കും പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. വലിയൊരു മനുഷ്യകാരുണ്യപരമായിട്ടുള്ള ഇത്. അപ്പൊ അത് കുറച്ചപ്പുറത്ത് എവിടെ വലിയ ദുരന്തം ഉണ്ടായല്ലോ, ഇതേ ചാലിയാറിന്റെ തീരത്ത് തന്നെ. അതെന്താണ്? കവളപ്പാറയില് ഉരുൾപൊട്ടി, വലിയൊരു ഉരുൾപൊട്ടൽ, വലിയ ദുരന്തം നടന്നു. എന്നിട്ട് അവരുടെ അവിടെ മണ്ണിനടിയിൽ പോയി അല്ലേ? അപ്പോൾ വലിയ ഉരുൾപൊട്ടലാണ് നടന്നത്, വലിയ ദുരന്തമാണ് നടന്നത്. അപ്പോൾ നിങ്ങളുടെ തൊട്ട് അയൽപ്പക്ക ദേശത്ത് അല്ലേ 58 പേരുടെ പേരെയാണെന്ന് കാണാതായതെന്നാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മയിൽ അല്ലേ. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഉരുൾപൊട്ടൽ എന്താണ്? ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പം ഒരു വലിയൊരു നമ്മുടെ മരങ്ങളുടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് അവിടുന്ന് മാറ്റുമ്പം അതിൻ്റെ നമ്മളിപ്പം ഒരു മലമുകളിലൊക്കെ നമ്മളൊരു മരങ്ങൾ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകളിലൊക്കെ അത് ഉറപ്പിച്ച് അതിനെ എത്രത്തോളം ആ ഉരുൾപൊട്ടലിനെ ഇല്ലാതാക്കാൻ. എന്താണ് ഉരുൾപൊട്ടൽ? അതിന് ഡെഫിനേഷൻ ആയിട്ടാണ്. അതെന്താണ് ആ പ്രോസസ്സ് എന്നാണ് ചോദിക്കുന്നത് ഞാൻ. ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? അത് മണ്ണുകളൊക്കെ മണ്ണ് കല്ലുകൾ അതൊക്കെ കൂടി താഴോട്ട് വരുന്നു. അതാണ് അതിൻ്റെ കാരണമാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ കാര്യങ്ങൾ, ഈ ദുരന്തം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ കുറച്ച് IT കൂടി സംസാരിച്ചിട്ട് നമുക്ക് അങ്ങ് നിർത്താം.
കുറേ കാര്യങ്ങൾ നിങ്ങളവിടെ ചെയ്തതൊക്കെ കണ്ടു. കുറച്ച് ഒന്ന് രണ്ട് ചെറിയ ചോദ്യങ്ങൾ, ചോദ്യമൊന്നും കൂട്ടണ്ട, നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ രണ്ട് കാര്യം പറയാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് സംസാരിക്കാം. ഒന്ന് IoT, രണ്ട് 0G. ഇതിലത്തെ ഏതാ നമുക്ക് സംസാരിക്കണ്ടേ? IoT കേട്ടിട്ടുണ്ടോ? അത് കുറച്ചൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണിത് IoT? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ആ, വെരി ഗുഡ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതെന്താ? അത് ഇന്റർനെറ്റിനെ പറ്റിയൊരു ധാരണ ഉണ്ടാക്കാനാണ്. എന്നാ നമുക്ക് ആ പറച്ചിൽ നമുക്ക് നിർത്താം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പൊ ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിങ്സ് എന്ന് പറഞ്ഞ ഉപകരണങ്ങളെയും മറ്റും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അവിടെ നിർത്തി. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കി വരണം. IoT അപ്പുറം ഞാനൊരു കാര്യം പറ. IoNT എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇന്റർനെറ്റ് ഓഫ് നാനോ തിങ്സിലേക്ക് എത്തിയിരിക്കണം. അതൊക്കെ എന്താണെന്നൊക്കെ ശരിക്കും പോലെ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ചോദിക്കുന്നുള്ളൂ. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾക്കൊരു അവാർഡും കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്, സ്കൂൾ വിക്കി അവാർഡും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവാർഡ് കിട്ടിയ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ മതി. എന്നാൽ നമുക്ക് അതിൽ ഏറ്റവും നമുക്ക് അറിയിക്കാൻ ആഗ്രഹം ഉണ്ടാവുക. പെട്ടെന്ന് പറയാം. ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന വ്യത്യസ്തമായ മുഴുവൻ പ്രവർത്തനങ്ങളും സ്കൂൾ വിക്കിയിൽ സമയാസമയങ്ങളിൽ ഞങ്ങൾ ചേർത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല സമൂഹത്തോട് ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയിലാണ് ഞങ്ങൾക്ക് സ്കൂൾ വിക്കി അവാർഡ്. അപ്പൊ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കട്ടെ. അത് തന്നെയല്ലേ എല്ലാവരും അംഗീകരിച്ചല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒന്നേ പറയാനുള്ള ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്തുകയാണ്. കാരണം നമ്മളുടെ സ്കൂളിലുള്ള നിലവിലുള്ള സംവിധാനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കുട്ടികൾ മാത്രമല്ല അറിയേണ്ടത്. സ്കൂൾ വിക്കി അതാരല്ല അറിയേണ്ടത്? അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നവർ മാത്രമല്ല അറിയേണ്ടത്. അത് വായിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നമ്മളൊന്ന് സൂക്ഷ്മത പുലർത്തുക. ദെൻ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് നൽകാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിക്കുക. ഓക്കെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, നജാഹിൻ്റെ പുസ്തകത്തിൻ്റെ പേരും അതിൻ്റെ ഉള്ളടക്കവും ഒന്ന് പറഞ്ഞു തരുമോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്? എന്താണ് ഉള്ളടക്കം? എൻ്റെ ബുക്കിൻ്റെ പേര് വർണ്ണങ്ങൾ എന്നാണ്. വർണ്ണങ്ങൾ പേര് പോലെ തന്നെ ഈ വർണ്ണങ്ങൾ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാഴ്ച പരിമിതി ഇടക്ക് വെച്ച് സംഭവിച്ചതാണ്. അപ്പോൾ ഇടക്ക് വെച്ച് എൻ്റെ ജീവിതത്തിൽ ഇരുൾ മൂടിയപ്പോൾ അതിന് വെളിച്ചമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. സ്കൂളായാലും അധ്യാപകരും സുഹൃത്തുക്കളായാലും പ്രത്യേകിച്ച് പാരൻസ് എല്ലാവരും വെളിച്ചമായിട്ട് വൈകാട്ടികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുൾ മൂടിയ ജീവിതത്തിലും എൻ്റെ മനസ്സിനകത്ത് ഇരുൾ മൂടിയിട്ടില്ല, എൻ്റെ സ്വപ്നങ്ങളെ ഇരുൾ മൂടിയിട്ടില്ല, അത് ഞാൻ സാധ്യമാക്കി. അത് ലോകത്തിന്റെ വർണ്ണങ്ങളെ ഇപ്പൊ എനിക്ക് ശരിക്ക് കാണാൻ സാധിച്ചോളമെന്നില്ല, പക്ഷേ എന്റെ മനസ്സിനകത്തെ വർണ്ണങ്ങളെ എനിക്ക് പുറത്തെടുക്കാൻ അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് പേര്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതാനുഭവം തന്നെയാണ്. കാഴ്ച പോയതുണ്ട്, ഞാൻ വായന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പിന്നെ ജീവിതത്തിൽ പല ആളുകളും എന്നോട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതൊക്കെ അതിനുള്ള അനുഭവങ്ങളെല്ലാം, പിന്നെ എന്റെ നിലപാട്, എന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് പല വിഷയത്തിലും. വളരെ സന്തോഷം. ഇനിയും മുന്നോട്ട് ധാരാളം എഴുതാൻ ഇടയാവട്ടെ. പിന്നെ മനസ്സിൽ എന്തൊക്കെ വർണ്ണങ്ങളാണ് ഉള്ളത് അതിനെല്ലാം ചെറുക വയ്ക്കട്ടെ. എല്ലാ ആഗ്രഹവും സഫലമാവട്ടെ. നിങ്ങളുടെ സ്കൂള് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒത്തിരി വിഭവ സമാഹരണം നടന്നിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ അക്കാദമിക നിലവാരത്തിൽ കൂടെ കുറച്ചുകൂടെ ആഴത്തിൽ കുഞ്ഞുങ്ങളെ ഒരേ നിലവാരത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരു എന്താ പറയുന്ന കൂട്ടുചേർന്ന ഒരു പരിശ്രമവും കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ചർച്ച ചെയ്യാനും പങ്കുവയ്ക്കുവാനും ഇനിയും ഏറെയുണ്ട് നമുക്ക്. പക്ഷേ അതിനു മുൻപായി സ്കൂളിന്റെ സ്കോർ അറിയേണ്ട സമയമാണ്. ഒരിടവേളയ്ക്ക് ശേഷം മറ്റൊരു സെഗ്മെന്റുമായി മടങ്ങി വരാം.
എന്നാലും മോൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറ. ഒക്ടോബർ 2 കിംഗ്ഫിഷർ പാട്ട് പാടി. ഇനി മാഷി ഈ സംഖ്യകളുടെ ഒരു സൂത്രം കാണിച്ചു തരാം. 18. മോളങ്ങനെ ചോദ്യത്തിന് ഉത്തരമൊക്കെ എഴുതിയിട്ടുണ്ടോ? കമ്പ്യൂട്ടറിൽ കുറേ കമ്പ്യൂട്ടറുകളുണ്ട്. ശരി, അപ്പൊ മാഷക്ക് അറിയേണ്ട എത്രയേ ഉള്ളൂ? അമ്മമാര് സ്കൂളിലോട്ട് വരും, അപ്പൊ അവര് പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും. നമ്മുടെ സ്കൂളിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണല്ലോ. ആ ഹാപ്പി നമുക്ക് ഉണ്ടാവണം. കംപ്ലീറ്റ് ഹാപ്പി, ടോട്ടൽ ഹാപ്പി. വിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചർച്ചയ്ക്ക് ശേഷം സ്കൂളിന്റെ സ്കോറുമായി ജൂറി തയ്യാറാണ്. സ്കൂളിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ജൂറി അന്തിമ ഫലം പറയുക. സ്കൂളിന്റെ സ്കോറിലേക്ക്. സിംബയോസിസ്, പ്രൗഢം തുടങ്ങിയ വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന SOHS അരീക്കോടിന് ജൂറി നൽകുന്ന സ്കോർ 77. കുട്ടികളെ മികച്ച പൗരന്മാരാക്കുവാനുള്ള വഴി അവരുടെ വിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതാണ്. മികവിന്റെ കൂടുതൽ വിദ്യാലയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.